കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഒരു ആലുവയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരു വർഷം 40 ലക്ഷം രൂപ വന്നുവെന്ന് ആദായ നികുതി വകുപ്പ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വസ്തുതകൾ സഹിതം പറഞ്ഞിട്ടും അതിനെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഭയപ്പെടുന്നുണ്ടോ ജസ് മാസപ്പടിയിൽ മൗനം എന്ത് എന്നാണ് ചോദ്യം സജീഷ് കേരളത്തിന്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് കടന്നു വന്ന ഘട്ടം മുതൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ വേട്ടയാടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കമല ഇന്റർനാഷണൽ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനി പിണറായി വിജയൻ ഉണ്ട് എത്ര കാലം കേരളത്തിലാകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ കവലയോഗങ്ങളിലും വിവിധ മീഡിയയുടെ ചർച്ചകളിലും എല്ലാം ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ കമല ഇന്റർനാഷണൽ പിന്നീട് ഒരു വസ്തുതയല്ല എന്ന് മനസ്സിലാവുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടേതാണ് ഈ വീട് എന്ന് പറഞ്ഞൊരു ബഹുദല മന്ദിരം ആ ബഹുദല തന്ത്രത്തിൻ്റെ ചിത്രം കേരളത്തിലാകെ പ്രചരിക്കപ്പെട്ടു എത്രയോ കാലം പ്രചരിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു തെറ്റായൊരു വാർത്ത ഏതെങ്കിലും തരത്തിൽ സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ കുറേയധികം ദിവസങ്ങൾ നിഴൽയുദ്ധം നടത്തുക എന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ആ വിഷയങ്ങളിലെല്ലാം ഇങ്ങനെ മറുപടി പറഞ്ഞ് പോവുക എന്ന ഒരു ശൈലി സ്വീകരിക്കേണ്ടതില്ല മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തുന്നുണ്ട് ഈ കേരളത്തിൽ ദുരിതഘട്ടങ്ങളിലെല്ലാം ഈ കേരളത്തെ ചേർത്ത് പിടിച്ചു എന്ന് കേരളമാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യവുമുണ്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളെയെല്ലാം ജനങ്ങൾ ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല അവരെല്ലാം ഇതിനെ പുച്ഛിച്ചു തള്ളുന്നു എന്നത് വർത്തമാനകാല രാഷ്ട്രീയ വസ്തുതയാണ് കേരളത്തിൽ ആരോപണങ്ങളിലൊന്നും മറുപടി നൽകേണ്ട കാര്യമേയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ശരി അങ്ങനെയാണോ ബിജുകുമാർ ഇത്തരം ആരോപണങ്ങളെ ആ രീതിയിലാണോ കാണരുത് അത് നഷ്ടപ്പെടുന്നുണ്ടാവും അപ്രസക്തമാകുന്നുണ്ടാവും പക്ഷേ വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകുന്നില്ലല്ലോ അഴിമതി ആരോപണം ഉയരുമ്പോൾ അതിനോട് നിശബ്ദത പാലിച്ചത് കൊണ്ട് അഴിമതി ഇല്ലാതാവുന്നില്ല ഇവിടെ ഗൗരവമായ പ്രശ്നം പുതുപ്പള്ളിയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പൊ ഇവര് വികസന കാര്യത്തിലൊക്കെ ചക്ലാത്തി പോരാട്ടം നടത്തുക നിയമസഭയിൽ ചില കാര്യങ്ങളിൽ ഇവര് ചേട്ടൻ ബാവേ അനിയം ബാവേയാവും ചില സമയത്ത് പോരാട്ടം നടത്തും അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് വീണ ജോർജ് വീണ വിജയനെതിരായി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയത്തെക്കുറിച്ച് കമാന്നൊരു അക്ഷയം വേണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരാളുകൾ പറഞ്ഞ് വന്നില്ല ലൈവായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഒരാൾക്കും ഇതിനകത്തൊരാക്ഷേപവുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദിയെ ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിയുടെ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമാണ് കേരളത്തിലുള്ളത് അതിൻ്റെ രണ്ട് വക്താക്കൾ ഞങ്ങളിൽ ശക്തരാര് എന്നറിയാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അഴിമതി ഇപ്പോ ഈ കാര്യത്തിൽ മാത്രമല്ല പുതുപ്പള്ളിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലാണ് ഇളങ്കുളം ബാങ്ക് എന്ന് പറഞ്ഞൊരു സർവീസ് സഹകരണ സ്ഥാപനം ഉണ്ടായിരുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ആ ബാങ്ക് തകർന്നത് എങ്ങനെയാണ് ആ ബാങ്ക് തകർത്തതാരാണ് ആ ബാങ്ക് തകർന്നതുമായി ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പുതുപ്പള്ളിയിലെ ആളുകൾക്കറിയാം അവരുടെ ജനപ്രതിനിധി അവരുടെ 55 പതിറ്റാണ്ടിലധികം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയും CPMന്റെ ഇന്ന് കേരളത്തിൽ വടവൃക്ഷമായി വളർന്നു വന്നിട്ടുള്ള നേതാവ് സഹകരണ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഇന്ത്യ മുന്നണിയുടെ മുൻ രൂപം ഇന്ന് സംസ്ഥാന ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കൊള്ളക്കാരുടെയും അഴിമതിക്കാരുടെയും മുന്നണിയായ ഈ ഇന്ത്യ എന്ന സംവിധാനം കേരളത്തിൽ നിന്നാണ് എടുത്തത് കേരളത്തിൽ നിന്നാണ് രാഷ്ട്രീയ മുന്നണി സംവിധാനം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത് അതിന് മാത്രമല്ല ഒറ്റക്കാരോട് സൂചിപ്പിച്ചോട്ടെ ഇത് ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ ഇവിടെ മിത്ത് വിവാദമുണ്ടായി മിത്ത് വിവാദമുണ്ടായപ്പോ സ്വാഭാവികമായും നമ്മുടെ നാട്ടില് ബഹുദൈവ വിശ്വാസികളുണ്ട് ഏകദൈവ വിശ്വാസികളുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് എല്ലാവരും ഉണ്ട് ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസത്തെ മാത്രം അപഹസിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന ഒരാള് സഭയുടെ തലവൻ ഒരാക്ഷേപം ഉന്നയിച്ചിട്ട് കേരള നിയമസഭയിൽ 140 MLAമാരിൽ ഒരാള് നിർഭാഗ്യപരമായി നമുക്ക് മരണപ്പെട്ടു ആ 139 പേരിൽ ഒരാൾ പോലും സഭാ അധ്യക്ഷനോട് അങ്ങ് കാണിച്ചത് ശരിയായില്ല
എന്നൊരു വാക്ക് പറയാനുണ്ടായിരുന്നോ? ഒരാളും പറഞ്ഞില്ല. ഒറ്റ കാര്യവും കൂടി, അതേ സമയത്താണ് എങ്ങാണ്ടെന്നോ കേട്ട ഒരു കോമൺ സിവിൽ കോഡിനെതിരെ, ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന കോമൺ സിവിൽ കോഡ് രാജ്യത്ത് വേണമെന്ന് നിർദ്ദേശിക്കുന്ന ആ കോമൺ ഭരണഘടനയെ കുറിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തിൽ, ഒരു യോഗത്തിൽ, ഒരു പാർട്ടി പ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടിയായി കോമൺ സിവിൽ കോഡ് വേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം പാസാക്കുക. അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന കൊടും ഭീകരൻ, ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കുക, അടിസ്ഥാനപരമായി യാതൊരു വിലയുമില്ലാത്ത പ്രമേയങ്ങൾ പാസാക്കുന്ന കാര്യത്തിലും ഇത്തരം അഴിമതികളെ മൂടിവെക്കുന്ന കാര്യത്തിലും ഇവർ ചേട്ടൻ ബാവയും അനിയം ബാവയുമാണ് എന്ന്